ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്ത് പുക്കാട്ടുപടിയിൽ സ്ഥിതി ചെയ്യുന്ന ബസ് റൂട്ടിനടുത്തായി നിൽക്കുന്ന 4 ബെഡ്റൂം പ്ലസ് ഹോം തിയേറ്റർ റൂമോടുകൂടി വരുന്ന ഒരു ബോക്സി ടൈപ്പിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മോഡൽ സ്റ്റൈലിലുള്ള വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം ലഭിക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു കോർണർ പ്ലോട്ടിൽ നിൽക്കുന്ന വീടായതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി ലഭിക്കുന്ന വീടാണ്. മനോഹരമായ റോഡ് നമുക്ക് കാണാം, 5 മീറ്റർ വരുന്നുണ്ട്. ചുറ്റുമതിലെല്ലാം ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. സ്ലൈഡിംഗിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. വിശാലമായ ഒരു മുറ്റമാണ് ലഭിക്കുക. XUV മോഡലുള്ള 2 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിന്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. കടപ്പ കലനാട് വിരിച്ചിരിക്കുന്നത്, ഗ്രാസ് സെറ്റ് ചെയ്യാനുണ്ട്. നേരെ കാണുന്ന ഈ ഭിത്തിയിൽ ഈ മുറ്റത്തായി നമുക്ക് നാച്ചുറൽ ഗ്രാസും മനോഹരമായൊരു ലൈറ്റും വരാനുണ്ട്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വടക്കിഴക്കേ മൂലയിലായി കിണറിന്റെ സ്ഥാനം വരുന്നുണ്ട്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുക. ഇവിടെയാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. കിഴക്കോട്ടാണ് വീടിന്റെ ഡയറക്ഷൻ വരുന്നത്, ഡോറിന്റെയും. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് തേക്കും ആഞ്ഞിലിയും അക്യൂഷ്യയുമാണ്. 2 സൈഡിലേക്കും ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന ഡോറാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിട്ടുള്ളത്. കിഴക്കോട്ടാണ് ഡയറക്ഷൻ വരിക. ഡോറ് തുറന്ന് നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഡബിൾ ഹൈറ്റോടുകൂടി വരുന്ന നല്ല ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ലിവിംഗ് ഹാൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. ക്ലോസ്ഡ് വിൻഡോ വരുന്ന രീതിയിലുള്ള വലിപ്പമാർന്ന ടഫൻ ഗ്ലാസോടുകൂടി വരുന്ന ഒരു ഏരിയയും ലഭിക്കുന്നുണ്ട്. നേരെ കാണുന്ന ഈ ഭിത്തിയിൽ വാൾപേപ്പർ എല്ലാം ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റും നമുക്ക് കാണാം. അവിടെയും വാൾപേപ്പറും ലൂവർ എല്ലാം സെറ്റ് ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയോടുകൂടി വരുന്ന ഒരു ലിവിംഗ് ഹാൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടിന്റെ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലെല്ലാം ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും പോവേണ്ടത് ഡൈനിങ് ഹാളിലേക്കാണ്. നല്ലൊരു പാർട്ടീഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്, ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഒരു പാർട്ടീഷനാണ്. 10 ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഈ ഡൈനിങ് ഹാളിൽ നിന്നും നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസിലേക്ക് പോകാവുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെയായി ഒരു കോർട്ട്യാർഡ് ലഭിക്കുന്നുണ്ട്. അതിന്റെ വർക്ക് ചെറിയ രീതിയിൽ ഇനി കംപ്ലീറ്റ് ആവാനുണ്ട്. കിച്ചന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഹാളിൽ ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് നിർമ്മാണം. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കിച്ചന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത മനോഹരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ തന്നെയാണ്. നല്ല മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. കിഴക്കോട്ട് അടപ്പ് കത്തിക്കുന്ന രീതിയിൽ ചിമ്മിനിയും ഹോബും വരുന്നുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനും ഫ്രിഡ്ജ് വയ്ക്കാവുന്ന ഒരു പ്രൊവിഷൻ എല്ലാം കിച്ചണിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായി തന്നെയാണ് കിച്ചന്റെ നിർമ്മാണം. കിച്ചണിൽ വാഷ് ബേസൻ വരുന്നത് ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന സിങ്കാണ്. നല്ല ഭംഗിയിൽ തന്നെയാണ് ആ ഒരു സ്പേസ് എല്ലാം കവർ ചെയ്തിരിക്കുന്നത്. കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കാവുന്ന രീതിയിൽ ടൈലെല്ലാം ഇട്ട് ഭംഗിയാക്കി തന്നെ ആ ഒരു സ്പേസ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്കാണ് പോകാനുള്ളത്. താഴെ 2 ബെഡ്റൂമാണ് വരിക. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ബെഡ്റൂമിന് 14 നീളവും 11 വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. 2 ഭിത്തിയിലും വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്ത് തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്കെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്.
അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂമാണ്. ഗ്ലാസ് പാർട്ടീഷനെല്ലാം കൊടുത്ത് ജാഗോറിന്റെ കൺസീൽഡ് ഫ്രഷ് ടാങ്കെല്ലാം വരുന്ന രീതിയിലുള്ള ഒരു ബാത്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. 13 അടി നീളവും 11.5 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെയായി ഒരു ബേ വിൻഡോ മോഡലിൽ വരുന്ന വിൻഡോ എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് ഇവിടെ എല്ലാ ബെഡ്റൂമിനായി ലഭിക്കുക. ഇനി നമുക്ക് ഇവിടെ നിന്നും ഡൈനിങ് ഹോളിലായി നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടറാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെയർ കേസ് എല്ലാം നല്ല ഭംഗിയിൽ തന്നെയാണ് നിർമ്മാണം. ടഫൻ ഗ്ലാസ് വുഡുമാണ് ഇവിടെ ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ലെപ്പുത്ര ഗ്രാനൈറ്റ് ആണ്. സ്റ്റെപ്പ് കയറി ഇനി നമുക്ക് നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെയർ കേസിന്റെ ഭിത്തിയിൽ വലിപ്പമാർന്ന വിൻഡോകൾ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെയെല്ലാം നല്ല മനോഹരമായ ഹാംഗിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു സീലിംഗ് വർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശാലമായ ഒരു ഹോള് തന്നെയാണ് ഇവിടെ ലഭിക്കുക. ഡൈനിങ് ഹോളിലേക്കും ലിവിംഗ് ഹോളിലേക്കും ഡയറക്റ്റ് എൻട്രി ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു ഹോള് നമുക്ക് ലഭിക്കുക. ഇവിടെയും നമുക്ക് കാണുന്ന പോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ലിവിംഗ് ഹോളിൻ്റെ മുകൾ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ വീടുകളിൽ കാണാവുന്ന രീതിയിലുള്ള ഒരു കിളിവാതിൽ മോഡലാണ് അവിടെ ആ ഒരു ബെഡ്റൂമിൽ നിന്നുള്ളൊരു ഏരിയ വരുന്നത്. അത് നമുക്ക് ബെഡ്റൂമിൽ നിന്നും വിശാലമായി നമുക്ക് കാണാം. ഇനി നമുക്ക് മുകളിലെ നിലയിൽ 2 ബെഡ്റൂമാണ് ലഭിക്കുക. ഈ ഒരു ഭാഗത്തെല്ലാം മിറർ യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് വിളിക്കാവുന്ന ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. 15 അടി നീളവും 12 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഫാനെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ബെഡ്റൂമിൻ്റെ ഒരു ഭിത്തിയിൽ വാൾപേപ്പർ എല്ലാം പൊട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ടഫൻ ഗ്ലാസോടുകൂടി വരുന്നൊരു ഗ്ലാസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് വരാം. അവിടെയും ഒരു ക്ലോസ്ഡ് വിൻഡോ നമുക്ക് കാണാം. അവിടെ കർട്ടൻ ഇട്ട് തരുന്നതാണ്. വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. ഗ്ലാസ് പാർട്ടീഷനോടുകൂടി വരുന്ന ബാത്റൂം തന്നെയാണ്. 4 ബാത്റൂമിലും നമുക്ക് കാണുന്ന പോലെ തന്നെ ജാഗൂർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. 4ാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളും കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇനി നമുക്ക് ഹോം തിയേറ്റർ റൂമിലേക്കാണ് പോവേണ്ടത്. ഹോം തിയേറ്റർ റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. 75 ഇഞ്ച് LED ആയി വരുന്ന സ്മാർട്ട് TV ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെയും ചെറിയ രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ബാത്റൂമും ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിൽ മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി നമുക്ക് പോകാം. 4.348 സെന്റിൽ 2270 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 ബെഡ്റൂം പ്ലസ് ഹോം തിയേറ്റർ റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,10,00,000 രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവറി വൺ.